നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വേണുവിനോടൊപ്പം, അതായത് മാതൃഭൂമി ചാനലിലെ ഒരു മുഖ്യധാര മാധ്യമ പ്രവർത്തകനായ വേണുവിനോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൂടി കരിയർ അവസാനിക്കാൻ പോകുകയാണ്. അതായത് മാതൃഭൂമി ചാനലിനെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ മറവിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് ശ്രേയംസ് കുമാർ അല്ലെങ്കിൽ വീരേന്ദ്രകുമാർ. ഇവർ രണ്ടുപേരും മാതൃഭൂമി പത്രത്തിന് ശേഷം മാതൃഭൂമി ചാനൽ ഈ നാട്ടിൽ ആരംഭിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് പ്രമുഖരായ രണ്ട് വ്യക്തികൾ പടിയിറങ്ങിപ്പോയപ്പോൾ ഒരാളെ പുറത്താക്കി, ഒരാൾ മാനേജ്മെൻറ്റുമായി കലഹിച്ച് പുറത്തുപോയി. ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒന്നാമത് ടാം റേറ്റിംഗിൽ തകർന്നടിഞ്ഞു നിന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ രാജീവ് ദേവരാജ് എന്നൊരു വ്യക്തിയെ കൊണ്ടുവന്നു. രാജീവ് ദേവരാജ് എന്ന വ്യക്തി അവിടെ വന്ന് എന്തോ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമെന്നുള്ള പ്രതീക്ഷ മാനേജ്മെൻറ്റിനുണ്ടായിരുന്നു. അതായത് ഒരു ബിൽഡപ്പ് വ്യക്തിയാണ് ഈ പറയുന്ന രാജീവ് ദേവരാജ്. ആ ബിൽഡപ്പ് വ്യക്തിയെ കൊണ്ടുവന്നു ഇപ്പോൾ എന്തെങ്കിലും അവിടെ അത്ഭുതം കാണിച്ചു കളയാമെന്ന് കരുതിയതാണ്. പക്ഷേ രാജീവ് ദേവരാജിനെ കൊണ്ടുവന്നതിന് പിന്നാലെ മാതൃഭൂമിയിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു ജൂനിയറായിട്ടുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് അശ്ലീല മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായി അവർ മാനേജ്മെൻറ്റിന് പരാതി കൊടുക്കുന്നു. വേണുവിനെ പുറത്താക്കാൻ നിർബന്ധിതരാകുന്നു. ആ നിർബന്ധിതരായതോടെ കൂടി മാതൃഭൂമിക്ക് ഒരു മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ സ്ഥാപനത്തിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ജേർണലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാജീവ് ദേവരാജിൻ്റെ പേരാണ്. രാജീവ് ദേവരാജിനെ പിന്നെ ബിൽഡപ്പ് കൊണ്ട് ഈ പോസ്റ്റിലേക്ക് എത്തിച്ചു നിർത്തിയിരിക്കുന്നതാണ്. അല്ലാതെ കേരളത്തിൻ്റെ മാധ്യമ മേഖലയെടുത്ത് പരിശോധിച്ചാൽ രാജീവ് ദേവരാജിൻ്റെ കയ്യൊപ്പുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്തയോ കേരളം ചർച്ച ചെയ്ത ഏതെങ്കിലും വാർത്തയുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. പിന്നെ ഹാഷ്മി എന്ന ചെറുപ്പക്കാരനാണ്. ഹാഷ്മി എന്ന ചെറുപ്പക്കാരൻ ഇടത് പ്രൊഫൈലുകളിൽ കുറച്ച് സ്വീകാര്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ മാതൃഭൂമിയിൽ ഇനിയൊരു സ്പേസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഹാഷ്മി മാത്രമാണ്. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ മാതൃഭൂമി എന്ന സ്ഥാപനം തകർച്ചയിലേക്ക് പോവുകയാണ്. നേരത്തെ മാധ്യമപ്രവർത്തകനായ അമൽ എന്ന വ്യക്തി സമാനമായിട്ടുള്ള ഒരു സ്ത്രീ പീഡന വിഷയത്തിൽപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ഇതിന് പ്രതിച്ഛായക്കേറ്റ തിരിച്ചടിയായിരുന്നു. പിന്നാലെ വേണുവിനും ഇതേ അവസ്ഥയുണ്ടാകുമ്പോൾ മാതൃഭൂമി ചാനൽ വല്ലാത്ത പ്രതിസന്ധിയിൽ ചെന്നപ്പെടുകയാണ്. ഇത് കൂടാഞ്ഞിട്ട് ഇപ്പോൾ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന രാജീവ് ദേവരാജിനെ പോലെ വ്യക്തിക്കും സമാനമായി അദ്ദേഹം ന്യൂസ് 18 പോലൊരു ചാനലിലിരുന്നപ്പോൾ ഒരു കേസ് വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കേസ് കോഷ് ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ആ നിലയ്ക്ക് മാതൃഭൂമി എന്ന ചാനലിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് ഏറെ പാടുപെടേണ്ടി വരും. ഒന്നാമത് മാതൃഭൂമിയെ കടത്തുവിട്ടി ജനം പോലൊരു ചാനൽ ടാം റേറ്റിൽ മുൻപന്തിയിലേക്ക് പോവുകയും ഈ ചാനലിനോട് പൊതുവേ മാതൃഭൂമി എന്ന ചാനലിനോട് അല്ലെങ്കിൽ പത്രത്തിനോട് ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം NSS ആണ്. NSS എന്ന സംഘടനയിലുള്ളവർക്കാണ് ഈ ചാനലിനോട് ഒരു പ്രത്യേക മമതയും താല്പര്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും മീശ പോലുള്ള നോവൽ പിന്നീട് ചില വാർത്തകളിലൊക്കെ പെട്ട് മാതൃഭൂമി എന്ന പത്രത്തിനോട് BJPക്കും അല്ലെങ്കിൽ NSSനും ഒരു താല്പര്യക്കുറവുണ്ടായി. ഇവരെല്ലാം കൂടി ജന്മഭൂമിയുടെയും ജനം എന്ന ചാനലിൻ്റെ പുറകിലേക്ക് പോയപ്പോഴാണ് മാതൃഭൂമി ആദ്യമായി ടാം റേറ്റിംഗിൽ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് 24 പോലുള്ള ഒരു ന്യൂസ് ചാനൽ വരികയും അരുൺകുമാർ എന്ന വ്യക്തി അവിടെ പേരെടുക്കുകയും ചെയ്തപ്പോൾ മാതൃഭൂമി പിന്നെയും താഴേക്ക് പോയി. നേരത്തെ ശ്രേയംസ് കുമാറിനെ പോലൊരു വ്യക്തി ഈ സ്ഥാപനത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിരുന്നത്. അതായത് അദ്ദേഹം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഭരണപക്ഷത്ത് നിൽക്കുന്നവരാരാണോ അവരോടൊപ്പമാണ്. എന്നാൽ നേരെ മറിച്ച് പ്രതിപക്ഷത്തെയും മറ്റു വിഭാഗക്കാരെല്ലാം അദ്ദേഹം സംതൃപ്തിപ്പെടുത്തിയിരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു രാഷ്ട്രീയ വശം വച്ചിട്ടാണ്. ആ രാഷ്ട്രീയ ശൈലിയും ഇപ്പോൾ പൊളിയാൻ പോവുകയാണ്. ശ്രേയംസ് കുമാർ ഇപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗമായി നിന്ന് കൽപ്പറ്റയിൽ തോൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പിന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഈ മാതൃഭൂമിയുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ട് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളിയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു കാര്യമായി നിൽക്കുമ്പോൾ അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ഇപ്പോഴും ഇദ്ദേഹത്തെ പേരുന്നത്. ഇപ്പോൾ രണ്ടും നഷ്ടമാകുന്നൊരു സാഹചര്യങ്ങളിലേക്ക് ശ്രേയംസ് കുമാർ എത്തുകയാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം തകർച്ചയുടെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. കുറേയേറെ പേരുണ്ട് ജീവനക്കാർ ഇതിനകത്ത്. അവിടുത്തെ നിയമനം സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർ പുലർത്തുന്ന ഒരു പാർഷ്യാലിറ്റിയുണ്ട്. കൃത്യമായി പേരുകളിലും അത് അല്ലെങ്കിൽ അവിടെ നിയമനം ലഭിച്ചിട്ടുള്ള
കൂടുതൽ ജേർണലിസ്റ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഏത് തരം വിഭാഗക്കാർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജന്മഭൂമി അല്ലെങ്കിൽ ജനം ടി വിയുടെ മറ്റൊരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് മാതൃഭൂമി ഒരു ഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നത്. അത് വെറുതെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല, അതിനകത്തുള്ള ജീവനക്കാരെ മാത്രം പരിശോധിച്ചാൽ അത് സംബന്ധിച്ച് കൃത്യമായി വെളിവാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രതിസന്ധിക്ക് പോരാഞ്ഞിട്ട് ഇപ്പോൾ അതെല്ലാം മാറ്റി നിർത്തി നോക്കിയാൽ പ്രധാനപ്പെട്ട മുഖമായ വ്യക്തിയെ തന്നെ പുറത്താക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഈ ചാനൽ ചെന്നപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം ഒരിക്കലും അതൊരു നിശ്ചയിക്കപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല. അത്രമാത്രം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഇനി മാധ്യമ പ്രവർത്തന മേഖലയിൽ ഉയർത്തിക്കാട്ടാൻ ഒരു മുഖമില്ലാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇനി രാജീവ് ദേവരാജ് തന്നെ ഒരു പക്ഷേ മുൻപന്തിയിലേക്ക് വന്നാലും ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം എം സ്വരാജ് പറഞ്ഞത് കണക്ക്, ന്യൂസ് 18 ചാനലിനെ നയിച്ച അദ്ദേഹത്തിന് കേരളത്തിൽ ഇതിലൊരു അഡ്രസ്സ് കൊണ്ടുവരാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോയതിനു ശേഷം മീഡിയ ഓൺ ചാനലിലേക്ക് പോകുന്നു. മീഡിയ ഓൺ ചാനലിൽ സ്വരാജ് പറഞ്ഞൊരു വാക്ക് പോലെ ഹിന്ദു പേരിന് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ വലിയ മാർക്കറ്റാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹം കുറച്ചു കാലം അവിടെ പ്രവർത്തിക്കുന്നു, അതിനുശേഷം മാതൃഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇതിനെ മറികടക്കാൻ വേണ്ടി ശ്രേയംസ് കുമാർ ഓരോ കരുക്കൾ നീക്കുകയാണ്. ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിലുള്ളവരെ കൊണ്ടുവന്നിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് മാതൃഭൂമിയുടെ മാനേജ്മെന്റ്. പല മുഖങ്ങളും മനസ്സിലുണ്ടാകും. ഒരു പക്ഷേ മീഡിയ ഔണിൽ നിന്ന് അഭിലാഷിനെ വേണുവിന് പകരം എത്തിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമവും മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. നേരത്തെ സി ജി കടക്കലിനെ പോലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് പോയതോടുകൂടി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ അഭാവം ആ നിലയ്ക്കുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മാതൃഭൂമിക്ക് കഷ്ടകാലമാണ് കടന്നു വന്നിരിക്കുന്നത്. മാതൃഭൂമിക്ക് മാത്രമല്ല ശ്രേയംസ് കുമാറിന്. ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് സ്ഥാപനത്തിനെ എങ്ങനെ ഉയർപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ആരോപണം ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല. സ്ഥാപനത്തിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെയും വേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടായപ്പോൾ നടപടി സ്വീകരിക്കാതെ സംരക്ഷിച്ച ഒരു മാനേജ്മെന്റാണ് മാതൃഭൂമിയുടേതെന്ന ആരോപണം കൂടി കേൾക്കുമ്പോൾ, ഈ സ്ഥാപനത്തിൽ ശരിയായ രീതിയിലല്ല പ്രവർത്തിച്ചിരുന്നതെന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു അവിയൽ പരുവത്തിലുള്ള പ്രതിസന്ധിയിലാണ് ഈ സ്ഥാപനം. ഒന്നാമത് ടാം റേറ്റിൽ പിന്നോട്ട് പോകുന്നു. പോരാത്തതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് വിഷ്വൽ മീഡിയ, കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഡിജിറ്റൽ മേഖലയിലേക്ക് മാറുമ്പോൾ ആർക്കും എവിടെയും ജേർണലിസ്റ്റ് ആകാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഈ സംവിധാനങ്ങൾക്കൊക്കെ ഇനി പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുമ്പോൾ മാതൃഭൂമി എന്ന സ്ഥാപനം കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പടിയിറക്കത്തിൻ്റെ കാലത്തിലേക്കാണോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്.